ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ആരൊക്കെ കടന്നു വന്നു, കടന്നു വന്നില്ല എന്നുള്ളതിനെ കുറിച്ച് നാം ചിന്തിക്കുന്നതിനേക്കാളിലും നോക്കുന്നതിനേക്കാളിലും ഉപരിയായി ഇന്ന് പകലിൽ ഞാൻ ദൈവസന്നിധിയിലായിരിക്കുന്നത് എൻ്റെ കർത്താവിനെ ആരാധിക്കുക എന്നുള്ള ലക്ഷ്യം. ഹല്ലേലൂയ. നാം ഇപ്പോൾ കേട്ടതുപോലെ നന്ദി, നന്ദി എൻ ദൈവമേ. ഹല്ലേലൂയ. നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു ദൈവ പൈതലിൽ നിന്ന് കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ദുരിതപൂർണമായ അനുഭവങ്ങളിൽ നിന്ന് ഉദ്ധാരണം നൽകിയ കർത്താവിൻ്റെ സ്നേഹം നാം ഓർക്കുമ്പോൾ, മരണനിഴലിൽ കൂടെ കടന്നുപോയപ്പോഴും നമ്മുടെ പ്രാണനെ വെല്ലുവിളിച്ച നിമിഷങ്ങളിൽ പോലും പ്രാണനെ വിട്ടുകൊടുക്കാതെ ആയുസ്സും ആരോഗ്യവും ബലവും ശക്തിയും പകർന്ന ആ നല്ല കർത്താവിനെ നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നാം മറ്റൊന്നും നോക്കണ്ട, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയേ. ദൈവത്തെ സ്തുതിക്കുവാൻ എത്ര എത്ര ആമീൻ സംഗതികളുണ്ട്. ഹല്ലേലൂയാ. നാം തിരുവെഴുത്തിൽ വായിക്കുന്ന പോലെ പറഞ്ഞു തീരാത്ത ദൈവത്തിൻ്റെ ദാനം നിമിത്തം എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത നിലവാരങ്ങളിൽ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ അനവധി നന്മകൾ, വിടുതലുകൾ, ദൈവിക പ്രവർത്തികൾ ചെയ്യുവാനായിട്ടിടയായി തീർന്നു. വാത്സല്യമുള്ള ദൈവമക്കളെ, കാണുകയും കേൾക്കുകയും ചെയ്ത ദൈവിക പ്രവർത്തികൾ ആമേൽ സ്തോത്രം ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുവാൻ ദൈവസഭയ്ക്ക് കഴിയട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെ, നീ എൻ്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ടഴിച്ച് സന്തോഷം ഉടിപ്പിച്ചിരിക്കുന്നു. എന്തിനെ എന്ന് ചോദിച്ചാൽ ഞാൻ മൗനമായിരിക്കാതെ യഹോവയ്ക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. എന്തിന് നമ്മുടെ ജീവിതത്തിൽ ദൈവം വിടുതലുകൾ നൽകി എന്ന് ചോദിച്ചാൽ നാം മൗനമായിരിക്കാതെ ദൈവത്തിന് സ്തുതി പാടേണ്ടത് തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളും അതാത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിൽക്കുവാൻ ആർക്കെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ അതാത് സ്ഥലങ്ങളിൽ ഇരുന്നാലും, എന്നാൽ ആരോഗ്യവും ബലവും ശക്തിയും പകർന്നു നൽകിയ ദൈവ അല്പസമയം ദൈവം ആരാധിക്കുവാൻ വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണ കർത്താവേ, ഇന്ന് വരെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത ആ ദൈവിക സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ദൈവികമായ ആലോചനകൾ, ദൈവിക വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ, അതൊക്കെ എനിക്ക് ദൈവം നൽകണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കഴിയട്ടെ. ഹല്ലേലൂയ. നമ്മെ ഇന്നയോളം നടത്തിയില്ലേ? ഹല്ലേലൂയ. ഇന്നയോളം നമ്മെ പുലർത്തിയില്ലേ? ആമേൻ സ്തോത്രം. ആ യേശു എത്ര നല്ലവനാ, ആ യേശു എത്ര വല്ലവനാ. ആമേൻ സ്തോത്രം. ദൈവമേ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ളതായ ഭാരമേറിയ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ, പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്ത എന്തെങ്കിലും ഭാരമേറിയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, തിരുവെഴുത്തിൽ പറയുന്നുണ്ട്, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിക്കുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. വർത്തമാനകാലത്തിലെ സ്ട്രഗിൾസിനെ കണ്ടുകൊണ്ട് ക്ഷീണിതനായി തീരുവാനല്ല, ആമേൻ. ഇന്നലകളിൽ നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തതായ പ്രവർത്തികളെ നമുക്ക് ഓർക്കുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ പാപഭാരമെല്ലാം വഹിച്ച കർത്താവ്, നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യം നൽകിയ കർത്താവ്, നമ്മുടെ മനപ്രയാസങ്ങളെ മാറ്റിയ കർത്താവ്, ഇന്ന് പകലിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തണം, ആ ദൈവത്തിൻ്റെ നാമത്തെ ആരാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാഗ്യമായ കണ്ണുകളെല്ലാം അടഞ്ഞ് ആമേൻ, നമ്മുടെ ആന്തരിക കണ്ണുകളെ തുറന്ന് ഹല്ലേലൂയ. മറ്റിതര ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സിനെ കടത്തിവിടാൻ
കൂടാതെ. ഹല്ലേലൂയ, ആമീൻ. ദൈവത്തോടുള്ള നമ്മുടെ ആമീൻ സ്നേഹം, ഹല്ലേലൂയ, വർദ്ധിപ്പിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ക്രിസ്തേശുവിനോടുള്ള ആമീൻ സ്തോത്രം, ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ആമീൻ, സകലവിധമായ അന്യായ ചിന്തകളെ ദൂരത്തകറ്റിക്കൊണ്ട് ക്രിസ്തേശുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് നമ്മെ വഴുതി വിടുന്നതായ എല്ലാ ചിന്തകളിൽ നിന്ന്, ഹല്ലേലൂയ, ഒരു വിമോചനം പ്രാപിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനിടയാകട്ടെ. ഹല്ലേലൂയ. So when we're in love.
നല്ല